സ്നേഹമുള്ളവരെ, നമുക്കിന്ന് വിചിന്തനത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. വിവാഹമോചനത്തെ കുറിച്ച് ക്രിസ്തു നടത്തുന്ന ഒരു പ്രബോധനമാണ് വചനഭാഗം മുഴുവൻ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഒരു പക്ഷെ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ കാതുകളിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിന് അടിത്തറ വാങ്ങി, ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ ഓരോരുത്തരെയും വെല്ലുവിളിക്കേണ്ട, തങ്കലിപികളിൽ ആലേഖനം ചെയ്തു വയ്ക്കപ്പെടേണ്ട അതിസുന്ദരമായിട്ടുള്ള വചനം, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. പരിശേനയ്ക്ക് വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോശ ഇവർക്ക് ഈ നിയമം കൊടുത്തത്, വിവാഹമോചനത്തിന് അനുവാദം കൊടുത്തത് ദൈവ ഇഷ്ടപ്രകാരമാണ്. ക്രിസ്തു അത് വചനത്തിലൂടെ തിരുത്തുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം കഠിനമായതുകൊണ്ടാണ് മോശ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നിയമം നൽകിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ഇഷ്ടമല്ലെങ്കിൽ അതിനെ ക്രൂരമായി മർദ്ദിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത് അതിൻ്റെ ജീവിതം മുഴുവൻ നരകയാതനയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വിവാഹമോചനം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് അവൾ അനുഭവിക്കേണ്ട അവളുടെ കഠിനമായ വേദനയും നരകയാതനയിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ചെറിയൊരു ചിന്തയായിരിക്കണം മോശയ്ക്ക് ഇങ്ങനത്തെ ഒരു നിയമം ഉണ്ടാക്കാനായിട്ട് തോന്നിച്ചതെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമായതുകൊണ്ടാണ് മോശ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നിയമം നൽകിയത്. മനുഷ്യപുത്രൻ മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യനായി അവതരിച്ച് മനുഷ്യരോടുകൂടി ജീവിച്ചവൻ, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടും മരണമടഞ്ഞവൻ മനുഷ്യപുത്രൻ അവൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ അതിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്ന, ഭാര്യാഭർത്താക്കന്മാർ ഒരു ശരീരമാകിയാൽ ഭാര്യാഭർത്തൃബന്ധം വിച്ഛേദിക്കാൻ പറ്റില്ല എന്നും, വിവാഹമോചനമില്ലെന്നും, പുനർവിവാഹം സാധ്യമല്ലെന്നും ക്രിസ്തു അവൻ്റെ നിലപാടിലൂടെ വ്യക്തമാക്കണം. കഠിന ഹൃദയം തച്ചുടയ്ക്കുന്ന ദൈവിക പദ്ധതിയാണ് വിവാഹമോചനം. നിങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ചിന്തയുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് ഞങ്ങൾ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഒരു അച്ഛൻ ഞങ്ങളുടെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസുന്ദരമായിട്ടുള്ള റോസാപ്പൂവിന് തുല്യം. പക്ഷെ അച്ഛൻ കൂട്ടിച്ചേർക്കാനായിട്ട് മറന്നില്ല, അതിലെ മുള്ളുകൾ നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കട്ടെ. ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ ജീവിതം കണ്ടിട്ട് വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ ഇവർക്ക് ഇതെങ്ങനെ സാധിക്കുന്നു. കണ്ണോട് കണ്ണ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളം, നാട്ടുകാർ വിചാരിക്കും ഇവരുടെ വീട്ടിൽ ഇതിപ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന്. പക്ഷെ അല്പനേരം കണ്ണോട് കണ്ണൊന്ന് കണ്ടില്ലെങ്കിൽ അവിടെ വിഷമമായി അസ്വസ്ഥതയായി ഫോൺ എടുക്കലായി വിളിക്കലായി, നിങ്ങൾ എവിടെയാണെന്ന്, മഴ പെയ്യുന്ന കണ്ടില്ലേ, ഇടിവെട്ടുന്ന കേട്ടില്ലേ, ഇരുട്ടായി വേഗം വീട്ടിലേക്ക് വായോ. അവരുടെയൊക്കെ ജീവിതം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയൊരു ബലിയർപ്പണം തന്നെയാണ്. അൽത്താരയിൽ വൈദികനൊത്തതിനായ കർത്താവിൻ്റെ കബറടത്തിന്മേൽ അർപ്പിക്കപ്പെടുന്ന ബലിയുടെ പുനരാവിഷ്കരണം തന്നെയല്ലേ ഓരോ വിവാഹ ജീവിതത്തിലും നടത്തപ്പെടുന്നത്. ഇവർ തന്നെയല്ലേ ബലിയർപ്പകരും ബലിവസ്തു. ഓരോ വിവാഹിതരും ബലിവസ്തുവും ബലിയർപ്പകരാണ് സ്നേഹം. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് ഒന്നു ചേർന്ന് പോകാൻ പറ്റാത്ത ഒത്തിരിയേറെ കാരണങ്ങളുണ്ടായിട്ടും ജീവിത പങ്കാളിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി സ്നേഹിക്കാനായിട്ടൊരു ഭാര്യയും ഭർത്താവും തയ്യാറെടുക്കുമ്പോൾ അവർ നടത്തുന്ന പരിശ്രമങ്ങളല്ല സ്നേഹമുള്ളവരെ ഓരോ വിശുദ്ധ ബലിയും വിശുദ്ധ ബലിയർപ്പണവും. വിവാഹ ജീവിതം എന്നൊക്കെയും പറയുന്നത് അതൊരു ദൈവീക പദ്ധതിയാണ്. ആ ദൈവീക പദ്ധതിയിലേക്ക് ചേരാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ വിടേണ്ടതിനോടൊക്കെയും വിട പറയണം, വിടണം, വിട പറയണം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വരിയുടെ ഇടയിലൂടെ വായിക്കാനായിട്ട് സാധിച്ചുവെന്നും, വിവാഹ ജീവിതത്തിൽ ചില പാപങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ടോക്ക് കൊടുക്കാനായിട്ട് പോയപ്പോൾ അവിടുത്തെ വികാരിച്ചും പറഞ്ഞു ഇവിടെ വിവാഹ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെ കുറിച്ചൊന്ന് ഊന്നി തന്നെ അച്ഛൻ സംസാരിക്കണം. എന്നിട്ട് അച്ഛൻ അതിൻ്റെ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ സ്വല്പം കാര്യമായിട്ട് തന്നെ ഊന്നി സംസാരിച്ചു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പം ഒരു നല്ല സുന്ദരനും സുമുഖനും സൽസ്വഭാവിയും വിദ്യാഭ്യാസ സമ്പന്നനുമായിട്ടുള്ള സമൂഹത്തിൽ വിലയും നിലയുമുള്ള ഒരു ചേട്ടൻ നല്ല ഷർട്ടൊക്കെ ഇൻ ചെയ്ത് തള്ളി നിൽക്കുന്ന കുടവയർ ഉള്ളിലേക്ക് അമർത്തിപ്പിടിച്ച് നീണ്ടു കൂർത്ത് നിൽക്കുന്ന കറുത്ത ഷൂസ് ഇട്ട ആ ചേട്ടൻ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ അൽത്താരയിൽ വെച്ച് പറഞ്ഞ ആ കാര്യത്തെ പാപമെന്ന് പറയണ്ടായിരുന്നു, തെറ്റെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അച്ഛൻ അൽത്താരയിൽ നിന്ന് പറഞ്ഞ ആ കാര്യത്തെ പാപമെന്ന് പറയണ്ടായിരുന്നു, തെറ്റെന്ന് പറഞ്ഞാൽ മതിയെന്ന്.
പറഞ്ഞ കാര്യം വേറെ നല്ല സ്നേഹമുള്ളവരെ സ്വന്തം ഭാര്യയെ സ്വന്തം അറിവോടുകൂടെ വേറൊരുത്തന്റെ കൂടെ കിടക്കാനായിട്ട് കൈപിടിച്ച് കൊടുക്കുന്നത് പാപമാണെന്നൊരു വൈദികൻ അൾത്താരയിൽ നിന്ന് പറഞ്ഞപ്പോ താഴേക്ക് ഇറങ്ങി വന്നപ്പോ സുന്ദരനും സുമുഖനും സൽസ്വഭാവിയും വിദ്യാഭ്യാസ സമ്പന്നനും സമൂഹത്തിൽ വിലയും നിലയും ഉള്ളവൻ അച്ഛനോട് ചേർന്ന് ചിരിച്ചുകൊണ്ട് പറയാ, അച്ഛനതിനെ പാപമെന്ന് പറയണ്ടായിരുന്നു, തെറ്റെന്ന് പറഞ്ഞാൽ മതി. സ്വന്തം ഭർത്താവിനെ വേറൊരുത്തയുടെ കൂടെ കെടുക്കാനായിട്ട് ഒരു ഭാര്യ ഒരു ക്ലബ് ഹൗസിലേക്ക് കൈപിടിച്ചു കൊടുക്കുന്നത് പാപമല്ല തെറ്റെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതേ സ്നേഹമുള്ളവരെ, പാപത്തെ തെറ്റായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രലോഭനം. പാപത്തെ തെറ്റായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രലോഭനം. നമ്മുടെ വിവാഹ ജീവിതത്തില് ഈ പ്രലോഭനം കടന്നു വരാതിരിക്കട്ടെ. നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന വിവാഹമെന്നൊട്ടുള്ള പരിശുദ്ധവും പരിപാവനവുമായിട്ടുള്ള കുദാശ, അത് സ്വീകരിക്കാനായിട്ട് എന്നിൽ അസാധ്യമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ തിരിച്ചറിയണം, ഞാൻ അർപ്പിക്കാൻ പോകുന്നത് എൻ്റെ ജീവിത ബലിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഞാൻ ദൈവീക പദ്ധതിയുടെ ഭാഗമാണെന്ന്, എന്നിൽ വിട്ടെറിയേണ്ടത് ഞാൻ വിട്ടെറിയണമെന്ന് അവൻ പറഞ്ഞു. പിന്നീട് അവർ രണ്ടല്ല, അവർ ഒറ്റ ശരീരമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. CHF Family Media.